മലയാളത്തിൻ്റെ നടന വിസ്മയം മോഹൻലാലിൻ്റെ സിനിമകളെ ആധാരമാക്കി ഒരു ക്വിസ് സീരീസ് എല്ലാ സിനിമാ പ്രേമികൾക്കുമായി. മികച്ച നടനുള്ള കേരള സംസ്ഥാന അവാർഡ് മോഹൻലാലിന് എത്ര തവണ ലഭിച്ചു? 3, 5, 6, 8. ഉത്തരം 6. 1986, 1991, 1995, 1999, 2005, 2007 എന്നീ വർഷങ്ങളിലെ പുരസ്കാരം മോഹൻലാലിനായിരുന്നു. 1988 പ്രത്യേക ജൂറി പരാമർശത്തിനും അർഹനായിട്ടുണ്ട്. വ്യത്യസ്തമായ ഒരു മലയാള സിനിമാ നായക സങ്കല്പത്തിന് തുടക്കം കുറിച്ച ചിത്രമായിരുന്നു മോഹൻലാൽ സോളമൻ എന്ന നായകനെ അവതരിപ്പിച്ച ഈ ചിത്രം. തൂവാനത്തുമ്പികൾ, ദേവാസുരം, നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ, സ്ഫടികം. ഉത്തരം നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ. പി പത്മരാജൻ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ചലച്ചിത്രമാണ് നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ. എന്നും പ്രസക്തമായ ഒരു ക്ലൈമാക്സ് രംഗമാണ് ഈ ചിത്രത്തിൻ്റെ പ്രത്യേകത. മോഹൻലാൽ ആദ്യമായി അഭിനയിച്ച സിനിമ തിരനോട്ടം, ധന്യ, മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ, തകിൽ കൊട്ടാമ്പുറം. ഉത്തരം തിരനോട്ടം. തൻ്റെ 16 വയസ്സിലാണ് ലാൽ ഈ ചിത്രത്തിൽ അഭിനയിച്ചത്. സെൻസർ ബോർഡുമായി ബന്ധപ്പെട്ട ചില തടസ്സങ്ങൾ മൂലം ഈ ചിത്രം പുറത്തിറങ്ങിയില്ല. മോഹൻലാലിന് ആദ്യമായി മികച്ച നടനുള്ള കേരള സംസ്ഥാന സർക്കാർ പുരസ്കാരം ലഭിച്ചത് ഏത് ചിത്രത്തിലെ അഭിനയത്തിനാണ്? വെള്ളാനകളുടെ നാട്, ഉത്സവ പിറ്റേന്ന്, ടി പി ബാലഗോപാലൻ എം എ, കിലുക്കം. ഉത്തരം ടി പി ബാലഗോപാലൻ എം എ. 1986 സത്യൻ അന്തിക്കാട് സംവിധാനം ചെയ്ത ഈ ചിത്രത്തിലെ അഭിനയത്തിനാണ് മോഹൻലാലിന് ആദ്യ സംസ്ഥാന അവാർഡ് ലഭിച്ചത്. ഏത് വർഷമാണ് ടെറിട്ടോറിയൽ ആർമി ലെഫ്റ്റനന്റ് കേണൽ പദവി നൽകി രാജ്യം മോഹൻലാലിനെ ആദരിച്ചത്? 2000, 2011, 2005, 2009. ഉത്തരം 2009. 2009 ജൂലൈ 9 ടെറിറ്റോറിയൽ ആർമി ലെഫ്റ്റനന്റ് കേണൽ പദവി നൽകി രാജ്യം ഇദ്ദേഹത്തെ ആദരിച്ചു. ഈ ബഹുമതി ലഭിക്കുന്ന ആദ്യ സിനിമാ താരമാണ് ലാൽ. നെട്ടൂരാനോടാണോ നിന്റെ കളി? മോഹൻലാൽ നെട്ടൂർ സ്റ്റീഫൻ എന്ന രാഷ്ട്രീയക്കാരനെ അവതരിപ്പിച്ച ഈ ചിത്രം ഏതാണ്? ഉടയോൻ, ചന്ദ്രോത്സവം, ലാൽ സലാം, ചക്രവാളം ചുവന്നപ്പോൾ. ഉത്തരം ലാൽ സലാം. 1990 പ്രദർശനത്തിനിറങ്ങിയ ഒരു രാഷ്ട്രീയ കുടുംബ മലയാള ചലച്ചിത്രമാണ് ലാൽ സലാം. മോഹൻലാൽ ഒരു തവണ മികച്ച ചലച്ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരം നേടിയിട്ടുണ്ട്. ഏതാണ് ചിത്രം? കാലാപാനി, ദേവാസുരം, വാനപ്രസ്ഥം, പരദേശി. ഉത്തരം വാനപ്രസ്ഥം. ആ വർഷം മികച്ച നടനുള്ള പുരസ്കാരം ലാലിന് തന്നെയായിരുന്നു. അൽഷിമേഴ്സ് രോഗം ബാധിച്ച വ്യക്തിയായി ലാൽ അഭിനയിച്ച ഈ ചിത്രം ഏറെ പുരസ്കാരങ്ങൾ നേടിയ ഒരു ചിത്രമാണ്. സ്ഫടികം, തന്മാത്ര, ഭ്രമരം, പവിത്രം. ഉത്തരം തന്മാത്ര. മികച്ച പ്രാദേശിക ചലച്ചിത്രം ദേശീയ പുരസ്കാരം 2006. മികച്ച ചിത്രം, മികച്ച സംവിധായകൻ ബ്ലെസ്സി, മികച്ച നടൻ മോഹൻലാൽ, മികച്ച തിരക്കഥ ബ്ലെസ്സി തുടങ്ങിയ സംസ്ഥാന പുരസ്കാരങ്ങൾ എന്നിവ നേടിയ ചിത്രമാണ് തന്മാത്ര. മോഹൻലാലിൻ്റെ പുറത്തിറങ്ങിയ ആദ്യ ചിത്രം തിരനോട്ടം, ധന്യ, മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ, തകിൽ കൊട്ടാമ്പുറം. ഉത്തരം മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ. 1980 പുറത്തിറങ്ങിയ മലയാള ചലച്ചിത്രമാണ് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ. ഈ ചിത്രത്തിൽ പ്രതിനായക വേഷമാണ് മോഹൻലാൽ കൈകാര്യം ചെയ്തത്. കീർത്തിചക്ര എന്ന സിനിമയിലെ മോഹൻലാലിൻ്റെ പ്രശസ്തനായ സൈനിക കഥാപാത്രത്തിൻ്റെ പേര്? മേജർ നായർ, മേജർ മഹാദേവൻ, മേജർ ജയകുമാർ, മേജർ രവി. ഉത്തരം മേജർ മഹാദേവൻ. മേജർ രവിയുടെ ആദ്യ ചിത്രമാണ് 2006 പുറത്തിറങ്ങിയ കീർത്തിചക്ര. മോഹൻലാൽ മേജർ മഹാദേവൻ എന്ന നാഷണൽ സെക്യൂരിറ്റി ഗാർഡിൻ്റെ തലവനായാണ് ഈ ചിത്രത്തിൽ അഭിനയിച്ചത്.